നമസ്കാരം മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂ ആയിട്ടാണ് ഇതോടെ പഠിക്കുന്നത് നമ്മൾ 6 ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗം മുത്തശ്ശി ആണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് അതിന്റെ തുടക്കമെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ് മുത്തശ്ശി എന്ന കവിത എഴുതിയത് ബാലാമണി അമ്മയാണ് ബാലാമണിയെ കുറിച്ച് ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അതിന്റെ കുറച്ച് വരികൾ നമ്മൾ പഠിച്ചതാണ് അത് ഞാൻ വായിക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പാഠഭാഗം പഠിക്കാം നോക്കൂ എൻ മടി തട്ടിലിരുന്നു നീ ഓമനെ തൻ മുഖമീ നെഞ്ചിൽ ചേർത്തു വെക്കേ വിദ്യുൽ പ്രകാശം പോലെ നിന്നിൽ പരക്കുന്നു വിസ്മൃത പ്രായമൊരത്യാനന്ദം ഇതിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് മുത്തശ്ശിയുടെ മടിയിൽ കൊച്ചുമകൻ വന്നിരിക്കുകയാണ് ആ കുഞ്ഞിന്റെ മുഖം നെഞ്ചിൽ ചേർത്തു വെക്കേ വിദ്യുൽ പ്രകാശം മിന്നൽ പോലുള്ള പ്രകാശം ആ മുത്തശ്ശിയുടെ ഉള്ളിൽ പരക്കുന്നു അത് ഒരു മറക്കപ്പെട്ട അതിന് മുമ്പ് ആ പ്രായത്തിലെ ഒരു ആ അത്യാനന്ദം മുത്തശ്ശി ആസ്വദിക്കുകയാണ് മങ്ങുമി കണ്ണൊതിൽ പൊന്നൊളി മേനിയിൽ തങ്ങിയേ നിൽക്കുന്നു നിർനിമേഷം ഏറെ തെളിയു മുൾ കണ്ണിൻ മുന്നിലോ വേറെ തല മേഘ സഞ്ചരിപ്പു ആ മുത്തശ്ശി ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് പൊന്നൊളി മേനിയിൽ ആ കുഞ്ഞിന്റെ മേനിയിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷം ആ മുത്തശ്ശിയുടെ ഉള്ളിൽ നിറയാണ് ഏറെ തെളിയു മിന്നുൾ കണ്ണിൻ മുന്നിലോ വേറെ തള് മേഘൾ സഞ്ചരിപ്പു എന്ന് പറഞ്ഞാൽ എന്താ മുത്തശ്ശിയുടെ മനസ്സിലേക്ക് ആ പഴയ കാലത്തെ ഓർമ്മകളെല്ലാം വീണ്ടും കടന്നു വരികയാണ് മുത്തശ്ശി മുത്തശ്ശിയുടെ മക്കളെ കുറിച്ച് ഓർമ്മ ആ ചിന്ത മുത്തശ്ശിയുടെ മനസ്സിലേക്ക് വീണ്ടും കടന്നു വരികയാണ് അതാണ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച വരികളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വരികളിലേക്ക് നോക്കാം എന്താണ് നീ വരും മുൻപതിൽ എത്രയോ മുമ്പെന്റെ ജീവിതം പൂത്തു തളിർത്ത നാളിൽ ആ നീ വരും എന്ന് പറഞ്ഞാൽ കൊച്ചുമകൻ മുത്തശ്ശിയുടെ കൊച്ചുമകൻ വരുന്നതിന് മുമ്പ് മുത്തശ്ശിയുടെ മകൻ ഉണ്ടായതാണ് ആ നീ വരും മുമ്പൻ മുൻപതിൽ എത്രയോ മുമ്പെന്റെ ജീവിതം പൂത്തു തളിർത്ത നാളിൽ എന്റെ മകൻ എനിക്ക് ഉണ്ടായ സമയത്ത് കൊച്ചുമകൻ ഉണ്ടാകുന്നതിന് മുമ്പ് കുറെ നാളുകൾക്ക് മുമ്പാണ് മകൻ ഉണ്ടായത് ആ മകന്റെ ബാല്യകാലവും ഓർമ്മയെല്ലാം മുത്തശ്ശിയുടെ മനസ്സിലേക്ക് വരികയാണ് അതാണ് നീ വരുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് എന്റെ ജീവിതം പൂത്തു തളിർത്തതാണ് ആ വസന്തത്തിന്റെ ആത്മാവ്യക്തലങ്ങളിൽ ആവിഷ്കരിച്ചവർ എന്റെ മക്കൾ ആ ആനന്ദം മുത്തശ്ശിയുടെ മനസ്സിലേക്ക് ആ സന്തോഷം നിറച്ചവരാണ് മുത്തശ്ശിയുടെ മക്കൾ മുത്തശ്ശിയുടെ മക്കൾ ആ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് മുത്തശ്ശിയുടെ ജീവിതം പൂത്ത് തളിർത്തത് എല്ലാ അമ്മമാർക്കും അങ്ങനെയാണ് സ്വന്തം മക്കൾ അവരെ സ്വന്തം മക്കളെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും അവരെ ലാളിക്കുകയും ഓമനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അവരുടെ ജീവിതം പൂത്ത് തളിർക്കുന്നത് ആ ഒരു സന്തോഷം അമ്മമാർക്ക് ഒരു പ്രത്യേക അമ്മമാരുടെ തന്നെ ഒരു പ്രത്യേകതയാണ് അതാണ് നമ്മൾ എപ്പോഴും അമ്മയെ സ്നേഹിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യണം അമ്മയുടെ വാക്കുകൾ അനുസരിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് അമ്മ എന്ന് പറയുന്നത് നമുക്ക് അത്ര വിശുദ്ധമായ പരിശുദ്ധമാണ് അമ്മ അമ്മയുടെ സ്നേഹം മറ്റാർക്കും തരാൻ കഴിയില്ല അമ്മ തരുന്ന സ്നേഹത്തോളം മറ്റാരും തരുന്ന സ്നേഹവും ഉണ്ടാവില്ല അതാണ് ഈ കവിതയിലൂടെ പറയുന്നത് മുത്തശ്ശി അത്രയ്ക്ക് മക്കളെ സ്നേഹിച്ചിരുന്നു ആ മുത്തശ്ശിയുടെ ജീവിതം പൂത്തു തളിർത്തത് ആ മക്കൾ വന്നപ്പോഴാണ് എന്നാണ് മുത്തശ്ശി പറയുന്നത് അതാണ് ആ വസന്തത്തിന്റെ ആത്മാവ്യത്തലങ്ങളിൽ ആവിഷ്കരിച്ചവരെ മക്കൾ എന്ന് മുത്തശ്ശി അവിടെ സൂചിപ്പിക്കുന്നത് ഇനി ഇന്നുമി ചുങ്ങിയ തോലിന്നു മിക്കിളി തന്നിടും മാതൃത്വ ലാളിത്വത്തെ സ്പർശമാത്രത്താൽ ഉണർത്തിയ സുപ്രിയ ദർശന കണ്ടിയാം ഞാനവരെ എന്താ പറയുന്ന മുത്തശ്ശി ആ മക്കളെ വീണ്ടും കാണുകയാണ് മനസ്സിലേക്ക് ആ ചിന്തകളെല്ലാം ഓർമ്മകളെല്ലാം വീണ്ടും വരികയാണ് ഇന്നുമി ചുങ്ങിയ തോലിന്നു മിക്കിളി തന്നിടും മാതൃത്വ ലാളിത്വത്തെ ആ മുത്തശ്ശിയുടെ ശരീരമെല്ലാം ചുങ്ങി ചുളിഞ്ഞു ആ ചുക്കി ചുളിഞ്ഞിരിക്കുകയാണ് മുത്തശ്ശിയുടെ ശരീരം പ്രായാധിക്യത്താൽ പ്രായം വന്ന് മുത്തശ്ശിയുടെ ശരീരമെല്ലാം എന്റെ ശരീരമെല്ലാം പ്രായമാകുമ്പോ എന്ത് പറ്റും ആ ചുക്കി ചുളിയും അതെല്ലാം ചുങ്ങി ചുളിയും കണ്ണെല്ലാം മങ്ങും വീള കെട്ടും അങ്ങനെ എല്ലാം സംഭവിക്കും ആ മുത്തശ്ശിയുടെ ആ ചുങ്ങിയ ആ ശരീരം ചുങ്ങി ചുളിഞ്ഞിരിക്കുകയാണ് ആ ചുങ്ങിയ ശരീരത്തിനും ഇക്കിളി തന്നിടും ആ ഇക്കിളിയാവാണ് ആ മാതൃത്വ ലാളിത്വത്തെ ആ മാതൃത്വ അമ്മ എന്ന ആ സത്യത്തെ തിരിച്ചറിയുമ്പോ ആ മക്കളെ കുറിച്ചുള്ള ചിന്ത വരുമ്പോ അമ്മയുടെ ആ ശരീരത്തിൽ ഇക്കിളിയാവാണ് വീണ്ടും ആ മുത്തശ്ശിയുടെ ശരീരത്തിൽ വീണ്ടും ഇക്കിളി പോലെ തോന്നുകയാണ് ഇനി സ്പർശമാത്രത്താൽ ഉണർത്തിയ ആ ഒരു സ്പർശത്താൽ
സ്പർശ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ തൊടുക ആ സ്പർശ മാത്രത്താൽ ഉണർത്തിയ ആ ഒരു സ്പർശത്താൽ തൊട്ട് ഉണർത്തിയ സുപ്രിയ ദർശന സുപ്രിയ ദർശന എന്ന് പറഞ്ഞാൽ എന്താ വളരെ പ്രിയപ്പെട്ട കാഴ്ച നൽകുന്നവർ അതാണ് സുപ്രിയ ദർശന എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട കാഴ്ച നൽകുന്നവർ കാണുകയാം ഞാനവരെ ആ മക്കളെ ആ നല്ല കാഴ്ചകൾ തരുന്ന മധുരമായ ഓർമ്മകൾ നൽകുന്ന ആ മക്കളെ വീണ്ടും ഞാൻ കാണുകയാണ് അതാണ് സൂചിപ്പിക്കുന്നത് കാണുകയാം ഞാനവരെ ആ മക്കളെ നിന്നിലൂടെ ഞാൻ കാണുകയാണ് കൊച്ചുമകളിലൂടെ ആ മക്കളെ തന്നെ മുത്തശ്ശി ഒന്നുകൂടി കാണുകയാണ് അതാണ് വരികളുടെ അർത്ഥം സൂചിപ്പിക്കുന്നത് അർത്ഥം മനസ്സിലായെന്ന് സൂചിപ്പിക്കുന്നു അടുത്ത നാല് വരി അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഇപ്പോൾ നമുക്ക് നോട്ട് എഴുതാം ഒരു നിങ്ങൾ 100 പേജിന്റെ വരയിട്ട ബുക്ക് എടുത്ത് അതിനകത്ത് പാഠം ഒന്ന് മുത്തശ്ശി എന്ന് എഴുതുക പിന്നെ ബാലാമണി അമ്മ ഈ കവിത എഴുതിയത് മുത്തശ്ശി എന്ന കവിത എഴുതിയത് ബാലാമണി അമ്മയാണ് ബാലാമണി അമ്മയെ കുറിച്ച് ഒരു ചെറിയ ഒരു ജീവചരിത്ര കുറിപ്പ് താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ആദ്യം തന്നെ നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതുക അതിനുശേഷം പദപരിചയം എന്ന് കൊടുത്തിട്ടുണ്ട് അതാണ് അർത്ഥമാണ് അർത്ഥം എടുത്തെഴുതുക താഴെ വരെ അർത്ഥം എടുത്തെഴുതുക അതിനുശേഷം പര്യായ പദങ്ങൾ കണ്ടെത്തുക എന്ന് കൊടുത്തിട്ടുണ്ട് എക്സസൈസ് അത് നോക്കാം നോക്കൂ ബോർഡിൽ മിസ് എഴുതിയിട്ടുണ്ട് മുഖം വദനം ആസ്യം കണ്ണ് മിഴി നയനം മേ ശരീരം മേനി നാൾ ദിനം ദിവസം മുറ്റം അങ്കണം ചത്വരം കണ്ടല്ലോ എല്ലാവരും നോട്ട്ബുക്ക് എടുത്ത് എല്ലാവരും പര്യായ പദങ്ങൾ എഴുതുക അതുപോലെ തന്നെ അടുത്ത എക്സസൈസ് എല്ലാവരും ഒന്ന് നോക്കിയേ തന്നിരിക്കുന്ന വാക്യത്തിലെ അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വ്യത്യസ്ത അർത്ഥം കണ്ടെത്തുക നോക്കിയേ അമ്മയുടെ മടിയിലിരുന്ന കുഞ്ഞ് ആഹാരം കഴിക്കാൻ മടി കാണിച്ചു അപ്പോ മടി എന്നുള്ള ആ പദത്തിന്റെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ നമ്മൾ എഴുതണം മടി എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്തായിട്ടാണ് നിങ്ങൾ പറയുന്നത് മടി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് മടി ആ എന്താണ് മടിത്തട്ട് ആ അമ്മയുടെ മടിത്തട്ട് എന്ന് പറയുന്നത് മടിയിൽ ഇരിക്കുക കുഞ്ഞു മടിയിൽ ഇരിക്കുക എന്നുള്ള മടിത്തട്ട് അങ്ങനെ ഒരു മീനിങ് ഉണ്ട് മടി എന്നത് പിന്നെ ഒരു മീനിങ് എന്താ മടി എന്നുള്ളതിന് മടി കാണിച്ചു അവൻ സ്കൂളിൽ പോകാൻ മടി കാണിച്ചു എന്ന് പറഞ്ഞാൽ എന്താ മടി ആ അലസത അലസത എന്നത് മടിയുടെ മറ്റൊരു പേരാണ് അപ്പൊ മടി എന്നുള്ളതിന്റെ രണ്ട് മീനിങ് കിട്ടിയല്ലോ നമുക്ക് എന്താണത് ആ മടി എന്ന് പറഞ്ഞാൽ ഒന്ന് മടിത്തട്ട് പിന്നെ അലസത അപ്പൊ നമ്മൾ ബുക്ക് എടുത്ത് നിങ്ങൾ എഴുതുക ബുക്ക് എടുത്ത് തന്നിരിക്കുന്ന വാക്യത്തിലെ അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വ്യത്യസ്ത അർത്ഥം കണ്ടെത്തുക എന്ന് എഴുതുക അതിനുശേഷം ക്വസ്റ്റ്യൻ എഴുതുക അമ്മയുടെ മടിയിൽ ഇരുന്ന കുഞ്ഞ് ആഹാരം കഴിക്കാൻ മടി കാണിച്ചു എന്ന് എഴുതുക അതിന്റെ താഴെ മടി എന്ന് എഴുതിയിട്ട് ഒരു വരയിട്ടിട്ട് എഴുതുക മടി എന്താണ് മടിത്തട്ട് പിന്നെ അർത്ഥം എന്താ അലസത എല്ലാവർക്കും മനസ്സിലായല്ലോ മടി മടിത്തട്ട് അലസത രണ്ടർത്ഥം മനസ്സിലായി ഇനി അടുത്ത പദം നോക്കിയേ മേനി മേനി നിറയെ സ്വർണമണിഞ്ഞ് രാധ മേനി നടിച്ച് നടന്നു എന്താണ് ഇപ്പൊ മേനി എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട് മേനി നിറയെ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വെരി ഗുഡ് ശരീരം നിറയെ അപ്പൊ മേനി എന്ന് പറഞ്ഞാൽ ശരീരം നിറയെ സ്വർണമണിഞ്ഞ രാധ മേനി നടിച്ച് നടന്നു അപ്പൊ മേനി എന്ന് പറഞ്ഞ അർത്ഥം എന്താ മേനി നടിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ എന്താ ആ പൊങ്ങച്ചം ഇപ്പൊ രണ്ടർത്ഥമാണ് കിട്ടി മേനി എന്ന് പറഞ്ഞാൽ ശരീരം മറ്റൊരർത്ഥം പൊങ്ങച്ചം എഴുതുമല്ലാരും ശരീരം പൊങ്ങച്ചം മനസ്സിലായല്ലോ എല്ലാവർക്കും മേനി ശരീരം പൊങ്ങച്ചം അങ്ങനെ രണ്ട് മീനങ്ങൾ നമുക്ക് കിട്ടി ഇനി അടുത്തത് നോക്കൂ അടുത്തത് എക്സസൈസ് നോക്കൂ പദങ്ങൾ പിരിച്ചെഴുതുക നോക്കൂ ഏറെ തെളിയുമെൻ നുൾക്കണ്ണിൻ എന്താ കൊടുത്തിരിക്കുന്നത് ഏറെ തെളിയുമെൻ നുൾക്കണ്ണിൻ ആ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതുക ആൻസർ എഴുതുക
प्लस एन प्लस उल प्लस कन्ने मनसिलायल्ला एरे तेलियुम एन उल कन्ने एरे प्लस तेलियुम प्लस एन प्लस उल प्लस कन्ने किट्टियल्ला एल्लार्क्कुम अडुत्त नोक्कू प्लस 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 नोटबुक इत्र नोटबुक मिस्सी वाट्सअपूर सेंड मनसा चोद इतने क्लास नमसानी अलग नंदी।